സംസ്ഥാന സെക്രട്ടറി ആയതിനു പിന്നാലെ എം.വി. ഗോവിന്ദനെ പൊളിറ്റ് ബ്യൂറോയിലും ഉൾപ്പെടുത്തുമ്പോൾ 24 വർഷം മുൻപുള്ള ചരിത്രമാണ് ആവർത്തിക്കുന്നത്. ചടയൻ ഗോവിന്ദന്റെ നിര്യാണത്തിന് പിന്നാലെ സംസ്ഥാന സെക്രട്ടറിയായ പിണറായി വിജയനും സമാനമായ രീതിയിലാണ് പൊളിറ്റ് ബ്യൂറോയിൽ അംഗമായത്. പാർട്ടി കോൺഗ്രസുകൾ പുതിയ കേന്ദ്ര കമ്മിറ്റിയെയും പൊളിറ്റ് ബ്യൂറോയും തിരഞ്ഞെടുക്കുന്നതാണ് സിപിഎമ്മിന്റെ സംഘടനാ രീതി. എന്നാൽ രണ്ട് പാർട്ടി കോൺഗ്രസ്ക്കിടയിൽ പിബിയിലേക്കും കേന്ദ്ര കമ്മിറ്റിയിലേക്കും പുതിയ അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ കേന്ദ്ര കമ്മിറ്റിക്ക് അധികാരമുണ്ട്. കോപ്ഷൻ എന്നാണ് ഇതിൻ്റെ പാർട്ടി ഭാഷ. ഇങ്ങനെ കോപ്റ്റ് ചെയ്യപ്പെട്ടാണ് സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ പൊളിറ്റ് ബ്യൂറോയിലേക്ക് എത്തുന്നത്. നിലവിൽ കേന്ദ്ര കമ്മിറ്റി അംഗം മാത്രമായ എം.വി. ഗോവിന്ദന് ഇതൊരു സ്ഥാനക്കയറ്റമാണ്. ഇതുപോലെ ഇരട്ട സ്ഥാനക്കയറ്റം നേടിയാണ് സംസ്ഥാന സെക്രട്ടറിയായ ശേഷം പിണറായി വിജയൻ പൊളിറ്റ് ബ്യൂറോയിലെത്തിയത്. ചടയൻ ഗോവിന്ദൻ നിര്യാണത്തിന് ശേഷം സംസ്ഥാന സെക്രട്ടറിയാകുമ്പോൾ പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മാത്രമായിരുന്നു. 98 ഒക്ടോബറിൽ കൊൽക്കത്തയിൽ നടന്ന 16ാം പാർട്ടി കോൺഗ്രസിലാണ് പിണറായി വിജയൻ കേന്ദ്ര കമ്മിറ്റിയിലേക്കും പൊളിറ്റ് ബ്യൂറോയിലേക്കും എത്തുന്നത്. സംസ്ഥാന സെക്രട്ടറി ആയതിനു പിന്നാലെ പിണറായിയുടെ അതേ വഴിയിൽ പാർട്ടിയുടെ ഉന്നത ശ്രേണിയിലേക്ക് കണ്ണൂരിൽ തന്നെയുള്ള എം.വി. ഗോവിന്ദനും നടന്നടക്കുകയാണ്. പിബിയിലെത്തിയതോടെ കേരള ഘടകത്തിൽ പിണറായിക്കൊപ്പം തലപ്പക്കമുള്ള നേതാവായി എം.വി. ഗോവിന്ദനും വളർന്നു കഴിഞ്ഞു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.